ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു ബോട്ടിലാട്ടാണ്. അപ്പോൾ ഈ ബോട്ടിലാട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ടാണ്. ഇതാ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫെവിക്കോള് യൂസ് ചെയ്തിട്ട് ഇത് ഫുള്ളൊന്ന് ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. റെഡ് കളറിന് വൈറ്റ് കളർ ചേരുന്നതുകൊണ്ട് വൈറ്റ് കളർ കൊടുത്തുന്നേ ഉള്ളൂ. ഇനി ബ്ലാക്ക് കളർ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ബോട്ടിൽ ഫുള്ള് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഒരു കറക്റ്റ് ഓർഡറിലൊന്നുമല്ല ഒട്ടിച്ചു കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഗ്ലിറ്റർ പേപ്പർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സാധാ നമ്മുടെ കളർ പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. രണ്ട് രീതിയിലും ചെയ്ത് കഴിയുമ്പോഴും നല്ലൊരു ഫിനിഷിംഗ് ലുക്കായിരിക്കും നമ്മുടെ ബോട്ടിലിന് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബോട്ടിൽ ഫുള്ള് നമുക്ക് ഈ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഒട്ടിച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു ബോട്ടിലാട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടുകയും വേണേ. അപ്പോൾ ഞാനിവിടെ സ്മോൾ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ ബോട്ടിൽ എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ നമ്മൾ ഫുള്ള് ഇതാ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലൊരു ഫിനിഷിംഗ് ലുക്കാണ് നമ്മളെ ബോട്ടിലിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ബോട്ടിലാട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.